കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ ഫോറിൻ സൈനിങ് ആയിട്ടാണ് വിക്ടർ മോഗിൽ എന്ന് പറയുന്ന ആ ഒരു സ്പാനിഷ് താരത്തിനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒഡീഷ എഫ്സിയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ടീമിലേക്ക് എത്തിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ എ ടി കെ മോഹൻ ബഗാനു വേണ്ടിയും താരം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള മികച്ചൊരു താരമാണിത്. മാത്രമല്ല 2012-13 സീസണിൽ ലാ ലീഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു താരം കൂടിയിട്ടാണിത്. കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി 18 മാച്ചുകളിൽ സ്റ്റാർട്ടിംഗിലെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു താരമാണ്. ആ സിബോക്കിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് താരത്തിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. ഈ സീസണിൽ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഫോറിൻ ഡിഫൻഡർ പ്ലസ് ഇന്ത്യൻ സെൻട്രൽ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു കോംബോയിലാണെങ്കിൽ ലെസ്കോവിച്ചിൻ്റെ ഒരു ബാക്കപ്പായിട്ട് തന്നെ ആയിരിക്കും താരം കളിക്കാനായിട്ട് പോണത്. പക്ഷേ സിബോക്കുമായിട്ട് കമ്പയർ ചെയ്താൽ കുറേ മുൻതൂക്കങ്ങളുള്ള ചില കാര്യങ്ങളിലൊക്കെ കുറേ പുറകിൽ നിൽക്കുന്ന ഒരു താരമാണിത്. പക്ഷേ ഈ സീസണിലെ സിബോക്കിനെ ഒഴിവാക്കാൻ പകരം വിക്ടർ മോങ്കലിനെ സൈൻ ചെയ്യാമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചപ്പോൾ ആ വിക്ടർ മോങ്കലിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടാവാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ടാവുക. അതിൽ നമുക്ക് തോന്നിയിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സിബോക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സിബോക്കിൻ്റെ ഏറ്റവും മികച്ചൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ഏരിയൽ ഡ്യുവൽസ് ആണ്. കാരണം അത്രത്തോളം നല്ല പൊക്കമുള്ള ഒരു താരം തന്നെയാണ് സിബോക്ക്. അതുകൊണ്ട് തന്നെ ഏരിയൽ ഡ്യുവൽസിൽ 80% മുകളിൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് താരത്തിന് പലപ്പോഴും പറ്റാറുണ്ട്. സിബോക്കിൻ്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻ്റർസെപ്ഷനുകളിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ 90% സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇൻ്റർസെപ്ഷനുകളെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഫൗളുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറായിരുന്നു സിബോക്ക്. പാസുകളുടെ കാര്യത്തിലും താരം അല്പം വീക്കായിരുന്നു. അതേപോലെ തന്നെ ഡിഫൻസീവ് ഡ്യുവലുകളുടെ കാര്യത്തിൽ 40% മാത്രമായിരുന്നു സിബോക്കിന് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് വിക്ടർ മോങ്കലിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളതും. അതായത് ഡിഫൻസീവ് ഡ്യുവലുകളിൽ മാക്സിമം ഫിസിക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കളിക്കണം, അല്ലെങ്കിൽ 90% മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണ ഒരു താരമാണ് ഇപ്പോൾ വിക്ടർ മോങ്കൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാസിങ്ങിൻ്റെ കാര്യത്തിൽ 90% മുകളിൽ ക്വാളിറ്റി പുലർത്തുന്ന ഒരു താരമാണ് വിക്ടർ മോങ്കിൽ എന്ന് പറയുന്നത്. സിബോക്കിന് നെഗറ്റീവ് സൈഡ് എന്താണോ അത് തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ട് വിക്ടർ മോങ്കിലിനെ ചെയ്യാനായിട്ട് പറ്റണത്. അതുപോലെ തന്നെ ഇൻ്റർസെപ്ഷനുകളുടെയും ഏരിയൽ ഡ്യുവൽസിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ സിബോക്കിനോളം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിക്ടർ മോങ്കിലിന് ഒരിക്കലും ഇതൊന്നും പറ്റിയിട്ടുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണുകളിൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടാക്കിളുകളുടെയോ ഇൻ്റർസെപ്ഷനുകളുടെയോ കണക്കുകളൊന്നും എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കണില്ല. കാരണം ഇതിലെല്ലാം വിക്ടർ മോങ്കിൽ വളരെയേറെ മുൻപിലുള്ള ഒരു താരം തന്നെയാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നോക്കിയാൽ സിബോക്കിനേക്കാൾ ഇരട്ടിയിലേറെ പ്ലേയിങ് ടൈം ഒഡീഷയിൽ കിട്ടിയിട്ടുള്ള ഒരു താരമാണ് ഈ ഒരു വിക്ടർ മോങ്കിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്കുകൾ എടുത്തു വെച്ചിട്ട് നോക്കണോണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതിനോടൊപ്പം ഈ ഒരു പാസിംഗ് ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ഡിഫൻസീവ് ഡ്യുവൽസിലൊക്കെയുള്ള വിക്ടർ മോങ്കലിൻ്റെ ക്വാളിറ്റികളൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കിയാലും സിബോക്കിനെ ഒഴിവാക്കിയിട്ട് വിക്ടർ മോങ്കലിനെ ടീമിലേക്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റ് പോയതിന് മറ്റൊരു കാരണം കൂടിയിട്ടുണ്ട്. അതായത് വിക്ടർ മോങ്കൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ സെൻട്രൽ ബാക്ക് പൊസിഷനോടൊപ്പം തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കുന്ന ഒരു താരം കൂടിയിട്ടാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ഈ സീസണിലേക്കും മറ്റ് ഫോറിൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സെൻട്രൽ ബാക്കിനോടൊപ്പം തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന ഒരു താരത്തിനെ കൂടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. കഴിഞ്ഞ സീസണിലെ ഹെർണാൻ സന്താനേനെയൊക്കെ പോലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെൻട്രൽ ബാക്ക് പ്ലസ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കി കാണുന്നിട്ടുള്ള ഒരു താരത്തിനെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് സിബോക്കിനെ ഒഴിവാക്കുന്നതിനും വിക്ടർ മോങ്കലിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളതുക എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇതുള്ള പുതിയ സ്പോർട്സ് ന്യൂസുകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ അനുഷ്യനായിട്ട് നോക്കാം കേട്ടോ.